വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാതെ മുസ്ലിം ലീഗിന്റെ ഭരണഘടനാ ഭേദഗതി. പോഷക സംഘടനകളിലടക്കം ഭാരവാഹികളിൽ 5% വനിതാ സംവരണം ഉറപ്പുവരുത്തുമെന്ന നേതാക്കളുടെ പ്രഖ്യാപനം നടപ്പായില്ല. ഹരിത വിവാദം മുതൽ മുസ്ലിം ലീഗിനുള്ളിൽ സജീവ ചർച്ചയായ വിഷയമാണ് വനിതാ പ്രാതിനിധ്യം. പോഷക സംഘടനകളിലടക്കം നിശ്ചിത ശതമാനം വനിതകളെ ഭാരവാഹികളായി ഉൾപ്പെടുത്തുമെന്നായിരുന്നു തുടർന്ന നേതാക്കളുടെ പ്രഖ്യാപനം. എന്നാൽ യൂത്ത് ലീഗ് പുതിയ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോൾ ഒരു വനിതയെപ്പോലും ഉൾപ്പെടുത്തിയില്ല. ഒടുവിൽ മുസ്ലിം ലീഗ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയപ്പോഴും വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ച് മിണ്ടുന്നേയില്ല. അതുകൊണ്ട് അവർക്ക് നല്ല പ്രാതിനിധ്യം ഇപ്പം തന്നെ ഉണ്ട്. ഒരു തരത്തിലും പിന്നെ സംഘടനാ തലത്തിൽ യാതൊരു പ്രാതിനിധ്യ കുറവുമില്ല. ഏത് ഘട്ടത്തിലും എന്തെങ്കിലും അവർ ക്യാമ്പ് കിടക്കുകയാണല്ലോ, അവർ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വല്ലതും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന പ്രസിഡന്റ് തങ്ങളുടെ തീരുമാനത്തിന് വിധേയമായി. ഞങ്ങൾക്ക് ഇനിയും ധാരാളം അവസരങ്ങളുണ്ടല്ലോ. വിഷയം ചർച്ചയാക്കേണ്ട എന്നാണ് വനിതാ ലീഗ് നേതാക്കളുടെയും നിലപാട്. അത് മുസ്ലിം ലീഗ് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മുസ്ലിം ലീഗ് സംസാരിക്കേണ്ട വിഷയം, മുസ്ലിം ലീഗ് അഡ്രസ്സ് ചെയ്യുന്ന വിഷയമാണത്. സ്വാഭാവികമായിട്ടും യൂത്ത് ലീഗിൻ്റെതാണെങ്കിലും ശരി, പാർട്ടി വേദികളിലുമൊക്കെ ആ തരത്തിൽ വനിതകളെ പരിഗണിക്കുമെന്ന് ഒരുപക്ഷെ ഞങ്ങളൊന്നും ആരും ആവശ്യപ്പെടാതെ തന്നെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു ചെറിയ സമയം സാവകാശം ഉണ്ടാവുമല്ലോ. ആ സ്വാഭാവികമായിട്ടും അത് ആ തരത്തിൽ കണ്ടാൽ മതി. അടുത്ത മാസം തുടങ്ങുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുതൽ പാർട്ടിയിൽ കൂടുതൽ വനിതകൾ ഭാരവാഹികളായി എത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്കും നേതൃത്വത്തിൻ്റെ തീരുമാനം തിരിച്ചടിയായി. 24 കോഴിക്കോട്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ സാമൂഹ്യ പ്രവർത്തക ദയാബായി നടത്തുന്ന നിരാഹാര സമരത്തിന് പിന്തുണയുമായി എൻഡോസൾഫാൻ ദുരിതബാധിതരും. സമരത്തിൽ പങ്കാളികളാകാൻ തിരുവനന്തപുരത്തേക്ക് പോകാനാണ് ദുരിതബാധിത കുടുംബങ്ങളുടെ തീരുമാനം. സമരം തുടങ്ങി 15 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കാത്തതോടെയാണ് ദുരിതബാധിത കുടുംബങ്ങൾ സമരത്തിൽ നേരിട്ട് പങ്കാളികളാകാൻ തീരുമാനിച്ചത്. വിഷമഴയുടെ ദുരിതം പേറുന്ന ജനതക്കായുള്ള ദയാബായിയുടെ പോരാട്ടത്തിൽ അണിചേരാൻ 50-ലധികം ദുരിതബാധിത കുടുംബങ്ങൾ നാളെ തിരുവനന്തപുരത്തെത്തും. സമരത്തിന് നല്ലൊരു അനുകൂലം ഉണ്ടാണെന്നും അതിന് ഗവൺമെന്റ് തയ്യാറെടുക്കണമെന്നാണുള്ളത്. ഒന്നാമത് അമ്മക്ക് നല്ലോണം വയസ്സായി, അപ്പൊ അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. നമുക്കെല്ലാം വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ കിടക്കുന്നുള്ളത്. ആരോഗ്യ മേഖലയിൽ ഏറെ പിന്നാക്കം നിൽക്കുന്ന ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ നൂതന ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. 6000-ലധികം വരുന്ന ദുരിതബാധിതർ അടിയന്തര സാഹചര്യങ്ങളിലും ആശ്രയിക്കുന്നത് മംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആശുപത്രികളെയാണ്. ഇവിടെ ഒരു ചികിത്സാ സംവിധാനം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ഈ കുട്ടികളെയും കൊണ്ട് അന്യസംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റു ജില്ലകളെയും ആശ്രയിക്കേണ്ട ഈ ഗതികേടിനൊരു അവസാനം ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സമരത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ദുരിതബാധിതരെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. 24 കാസർഗോഡ്. ഇടുക്കി ജില്ലയിലേക്കാണ് ഇനി പോകുന്നത്. ജാതി കർഷകർക്ക് കനത്ത തിരിച്ചടിയായി ജാതി മരങ്ങൾ ഉണങ്ങി നശിക്കുന്നു. ജാതിക്കായ്ക്കും പത്രിക്കും മികച്ച വില ലഭിക്കുമ്പോഴാണ് ജാതി മരങ്ങൾക്ക് അജ്ഞാത രോഗം ബാധിച്ചിരിക്കുന്നത്. ജാതിക്കായ്ക്ക് 380 ജാതിപത്രിക്ക് 1950 രൂപയും നിലവിൽ വിപണി വില ലഭിക്കുന്നുണ്ട്. എന്നാൽ ജാതിയെ ബാധിച്ചിരിക്കുന്ന അജ്ഞാത രോഗം കർഷകർക്ക് തിരിച്ചടിയായി. കഴിഞ്ഞ 2 വർഷമായി ലഭിക്കുന്ന കനത്ത മഴയും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ജാതികൃഷിയെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ജാതി തളിർത്ത് പൂവിടുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ പൂക്കൾ കൊഴിഞ്ഞും ഇലകൾ കരിഞ്ഞും മരങ്ങൾ ഉണങ്ങിത്തുടങ്ങും. മരുന്നുകളെല്ലാം അടിച്ചു നോക്കി, ഒരു രക്ഷയും കാണുന്നില്ല. വീണ്ടും ആ കരിച്ചിൽ വ്യാപകമായിട്ട് തന്നെ ഉണ്ടാവുകയാണ്. പട്ടയം ഇല്ലാത്ത ഭൂമിയാണ് ഈ പ്രദേശത്ത് ഭൂരിഭാഗം. പട്ടയമില്ലാത്ത ഭൂമി ആയതുകൊണ്ട് ഇതിനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജാതിക്ക് വേണ്ടുന്ന ഒരു സഹായ നിധികളോ അല്ലെ ഇൻഷുറൻസ് പദ്ധതികളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ച് ഇത് ജാതി കൃഷി വലിയ നഷ്ടത്തിലേക്ക് തന്നെ കൂപ്പുകുത്തുന്ന ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ജാതിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. 15 മുതൽ 20 വർഷം വരെ പ്രായമുള്ള ജാതി മരങ്ങൾ ഉണങ്ങി നശിക്കുന്നത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടാകുന്നത്. പല മരുന്നുകളും മാറി മാറി പരീക്ഷിച്ചെങ്കിലും ഫലമില്ല. മറ്റ് കൃഷികൾക്ക് പുറമേ ജാതി കൃഷിയും നാശത്തിലേക്ക് നീങ്ങുന്നതോടെ കർഷകർ കടുത്ത സാമ്പത്തിക ബാധ്യതകളിലേക്കും കൂപ്പുകുത്തും. 24 ഇടുക്കി. ഇതോടെ പ്രഭാത വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ കാണാം. എസ് കെ എൻ ചേരുന്നു. താങ്ക് യു സ്മിത ഹരിദാസ്. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഈ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, കന്നിമാസം 30-ാം തീയതി, ഒക്ടോബർ 16. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന സംയുക്ത യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം കാണാൻ തയ്യാറെടുത്തിങ്ങ് എല്ലാ പ്രേക്ഷകരെയും 24 സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആത്മാർത്ഥതയോടെ നമ്മൾ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ.
ഇപ്പോൾ സമയം 6:59:33. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കാര്യം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ മോർണിംഗ് ഷോ ആരംഭിക്കാം. ഏറ്റവും സാക്ഷരർ, വിദ്യാഭ്യാസ ഉള്ളവർ, സമ്പന്നർ, എല്ലാ രീതിയിലും ഖ്യാതി നേടിയവരാണ് മലയാളികൾ. എന്നാൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾക്ക് വിധേയമാകുന്ന ആളുകൾ മലയാളികളാണ് എന്ന രീതിയിൽ വാർത്ത വരുന്നു. നമുക്ക് കാണുമ്പോൾ ഒരു പുച്ഛവും ദേഷ്യവും ഒക്കെ തോന്നും. എന്നാൽ സ്വർണ്ണച്ചേന മുതൽ ഇങ്ങോട്ട് ഓരോ സാധനം അണിനിരത്തി തെളിയിച്ചുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം പ്രചരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്. ഈ വ്യാപകമായ തട്ടിപ്പുകൾക്കൊക്കെ മലയാളി നിന്ന് കൊടുക്കും. റോഡിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കുക, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിച്ച് തന്നാൽ എൻ്റെ ജീവിതം സ്വാർത്ഥകമായി എന്ന രീതിയിൽ എനിക്ക് ദയവീത് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ആര് വന്ന് നിങ്ങളെ എങ്ങനെ ഇക്കിളിപ്പെടുത്തിയാലും പ്രലോഭിപ്പിച്ചാലും ഈ തട്ടിപ്പിൻ്റെ ആഴങ്ങൾ ആദ്യം നിങ്ങൾ അന്വേഷിക്കണം. കാരണം നമ്മൾ ഒരുപാട് ആളുകളെ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് അയൽവാസികളൊക്കെ നമ്മൾ അന്ധമില്ലാതെ വിശ്വസിക്കും. എന്നാൽ തട്ടിപ്പിൻ്റെ കുപ്പായം അണിഞ്ഞ് വരുന്ന ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ, ബംഗാളികൾ, ബീഹാറികൾ, ഉത്തർപ്രദേശുകാർ, ഇവരെയൊക്കെ നമ്മൾ കളിയാക്കും തട്ടിപ്പിൽ നിന്ന് കൊടുക്കുന്നവരെന്ന രീതിയിൽ. എന്നാൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് പല രീതിയിൽ അരങ്ങേറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെതിരെ ജാഗ്രത പാലിക്കുക, ജാഗരൂകരായിരിക്കുക. തട്ടിപ്പിന് വിധേയമായവർ മലയാളികൾ എന്നൊരു ഇക്വേഷനിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അപ്പോൾ 7 മണിയായി, ഇനി വാർത്തകളിലേക്ക് കടക്കാം. ഒരുപാട് വാർത്തകൾ ഈ പ്രഭാതത്തിലും വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം പരിശോധിക്കാം. ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച പോലീസ്. തെളിവെടുപ്പിന് പിന്നാലെ പ്രതികളെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ശേഖരിച്ച തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ തയ്യാറായി പോലീസ്. തുടർനീക്കങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ബലാത്സംഗ കേസിൽ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളിയിൽ MLA ഒളിവിൽ തന്നെ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് വേണ്ട എന്ന നിലപാടിൽ അന്വേഷണ സംഘം. എൽദോസിനെതിരെ നടപടിക്ക് നീക്കവുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം കരമനയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട 2 വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ വൈകുന്നേരമാണ് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെ. പ്രചാരണം ഇന്ന് അവസാനിക്കും. ഡോക്ടർ ശശി തരൂരിൻ്റെ അവസാനഘട്ട പ്രചാരണം ഇന്ന് ഉത്തർപ്രദേശിൽ. വോട്ടുറപ്പിക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെയും. കേരള സർവകലാശാല വൈസ്ചാൻസലർ നിയമനത്തിൽ സർക്കാരിനെതിരെ മറുതന്ത്രവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സെനറ്റ് യോഗത്തിനു മുമ്പ് സ്വന്തം നിലയ്ക്ക് നോമിനികളെ നിശ്ചയിക്കാൻ രാജ്ഭവൻ്റെ നീക്കം. ഗവർണറുടെ നീക്കങ്ങൾ നിയമപരമായി നേരിടാൻ കേരള സർവകലാശാല. CPI പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ന് ചർച്ച. പരസ്യ പ്രതികരണങ്ങൾ വിഭാഗീയതയിലേക്ക് നയിക്കുന്നുവെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. BJP RSS ആശയങ്ങളെ ചെറുക്കാൻ പാർട്ടി വിദ്യാഭ്യാസം ശക്തമാക്കണമെന്നും നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം ശക്തമാക്കാൻ തയ്യാറായ ലത്തീൻ അതിരൂപത. റോഡ് ഉപരോധവും പ്രതിഷേധ പരിപാടികളും വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പള്ളികളിൽ നിന്ന് പ്രത്യേക സർക്കുലർ വായിക്കും. സർക്കാർ തീരുമാനങ്ങൾ ഏകപക്ഷീയമെന്ന് അവരുടെ വിമർശനം. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻബഗാൻ പോരാട്ടം. മത്സരം രാത്രി 7:30 കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റ് ചെറിയ വാർത്തകളൊക്കെ തന്നെ, ചെറുകിട വാർത്തകളും പ്രാദേശിക വാർത്തകളും ഒക്കെ തന്നെ നമ്മൾ പോകെ പോകെ പരിശോധിക്കും. മാത്രമല്ല വാർത്തകൾ യഥാസമയം പ്രേക്ഷകരുടെ കണ്ണിലും കാതിലും എത്തിക്കാൻ ഞാൻ സദാ ജാഗ്രത പാലിക്കുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സമയം പ്രിയപ്പെട്ട പ്രേക്ഷകർ 7 മണി കഴിഞ്ഞ് 2:58 പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇലന്തൂരിലെ നരബലിയിൽ അന്വേഷണം ഊർജിതം. ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് നമ്മുടെ പോലീസ്. പ്രതികളെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. തുടർനീക്കങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ ഈ പ്രഭാതത്തിൽ എനിക്കൊപ്പം വിനീത VG കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന്, കൊച്ചിയിലെ പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ഗുഡ് മോർണിംഗ് SK. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഇലന്തൂരിലെ തെളിവെടുപ്പിന് ശേഷം പ്രതികളെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്ത്രയിലെ പോലീസ് സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷനിൽ ഇപ്പോൾ ഷാഫിയാണ് ഉള്ളത്. ഒപ്പം തന്നെ മറ്റു 2 പ്രതികളെ സമീപമുള്ള മറ്റ് സ്റ്റേഷനുകളിലേക്കായാണ് എത്തിച്ചിരിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ ഇവരെ 3 പേരെയും പോലീസ് ക്ലബിലേക്ക് എത്തിക്കാം. തുടർന്നായിരിക്കും ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. അതിനു മുൻപ് തന്നെ ഇന്ന് കൊച്ചിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ഇന്നലത്തെ ഇലന്തൂരിലെ തെളിവെടുപ്പിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ അവർ വിലയിരുത്തും.
അതിനുശേഷമായിരിക്കും ഈ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് പിടിയിലാകുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഷാഫി പോലീസിനോട് അന്വേഷണത്തോടോ ഒന്നും തന്നെ സഹകരിക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ഇലന്തൂരിലെ ആ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോഴും ആ ഒരു രീതി തന്നെയായിരുന്നു ഷാഫി തുടർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൂടുതൽ തെളിവുകൾ ആ വീട്ടിൽ നിന്നും തിരുമൽ കേന്ദ്രത്തിൽ നിന്നും ഒക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പോലീസ് ചോദിച്ചതിന് ശേഷമാണ് ഈ ഷാഫി കുടുക്കിലായതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ മാംസം സൂക്ഷിച്ചിരുന്ന ഫ്രിഡ്ജിൽ നിന്ന് ഷാഫിയുടെ വിരലടയാളം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുമൽ കേന്ദ്രത്തിൽ ഉപയോഗിച്ചിരുന്ന കത്തിയിൽ നിന്നും ഷാഫിയുടെ വിരലടയാളം ലഭ്യമായിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് ഇന്നലെ തന്നെ ഇലന്തൂരിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കേണ്ട തെളിവുകൾ ഇന്ന് തന്നെ അവർ അത് അയക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ എത്തുക. എന്തായാലും കൂടുതൽ തെളിവുകൾ ലഭ്യമായതോടുകൂടി ഷാഫിക്ക് ഈ അന്വേഷണവുമായി സഹകരിക്കാതെ വയ്യ എന്നൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരുന്നത്. തുടർന്നാണ് പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഷാഫി മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ലൈല ഈ മനുഷ്യമാംസം കഴിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷാഫിയുടെ മുന്നിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത്. അതും ഷാഫിക്കൊരു തിരിച്ചടിയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ രണ്ട് പ്രതികളും അന്വേഷണത്തോട് സഹകരിക്കാത്തൊരു സാഹചര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഭഗവത് സിംഗ് അത് അയാൾ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്നൊരു പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഷാഫിക്കും ലൈലയ്ക്കും ഒക്കെ ഇതൊരു തിരിച്ചടി എന്ന രീതിയിലേക്ക് തന്നെയാണ് എത്തിച്ചിരുന്നത്. എന്തായാലും ഇന്നലത്തെ ഇലന്തൂരിലെ തെളിവെടുപ്പിന് ശേഷം പ്രതികളെ രാത്രി ഏറെ വൈകിയാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ഈ യോഗത്തിലാണ് ഇനി അടുത്ത ഘട്ടം എങ്ങനെയെന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുക. ഇന്ന് കൊച്ചിയിലായിരിക്കും തെളിവെടുപ്പ് നടത്തുന്നത്. ഇതിനു ശേഷം കൂടുതൽ ആവശ്യമെങ്കിൽ ഇലന്തൂരിലേക്കും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാവിലെയോടുകൂടി പ്രതികളെ പോലീസ് ക്ലബിൽ എത്തിച്ചായിരിക്കും ഈ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരുക. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി. സുനിൽകുമാർ പറയുന്നു, RSP കൊല്ലത്ത് നടക്കുന്ന RSP സമ്മേളനം നടക്കുകയാണ്, ഒരു വാർത്ത പോലും കണ്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല, വാർത്തകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇനിയും കൊടുക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഒരുപക്ഷേ ഈ ഇലന്തൂരിലെ ഭഗവത് സിംഗിൻ്റെ വീട് ഒരുപാട് ദുഷ്ചെയ്തികൾക്ക് കേന്ദ്രമായിട്ടുണ്ട് എന്ന് സംശയിക്കാൻ കാരണമാകുന്ന കുറ്റാരോപണങ്ങൾ വരുന്നു. ഇരട്ട നരബലി നടന്ന പത്തനംതിട്ട ഇലന്തൂരിലെ ഈ വീട്ടിൽ യുവതിയെ ബലാത്സംഗത്തിനിരയാക്കിയതിൻ്റെ പുതിയ തെളിവുകൾ പോലീസിന് ലഭിച്ചു. പത്തനംതിട്ട സ്വദേശിനിയായ ലോട്ടറി വിൽപ്പനക്കാരിയാണ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. 3 ദിവസത്തേക്ക് പച്ചമരുന്ന് അരയ്ക്കാൻ ജോലിക്ക് വിളിപ്പിച്ചായിരുന്നു പീഡനം. പത്തനംതിട്ടയിലെ ഓട്ടോക്കാരനെ വിളിച്ചു വരുത്തിയാണ് ഈ യുവതി രക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. സംഭവം നടന്നത് 10 മാസം മുമ്പെന്ന് സൂചന. ഓട്ടോ ഡ്രൈവറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്യാം, ഒന്നൊന്നായി ഇവരുടെ വൃത്തികെട്ട കർമ്മങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ എന്താണ് ശ്യാം, എങ്ങനെയാണ് ഈ വിവരം നമുക്ക് ലഭിച്ചത്? എസ് കെ, പത്തനംതിട്ടയിൽ നിന്ന് ഒരു ഓട്ടോ ഒരു ലോട്ടറി വിൽപ്പനക്കാരിയെ അവരുടെ വീട്ടിലെത്തിച്ചുകൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഈ ആരോപണത്തിൻ്റെ പിറകെയാണ് നമ്മൾ ഈ വിഷയത്തിൽ അന്വേഷിച്ചത്. അങ്ങനെയാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത്. ഇന്നലെയാണ് ഈ യുവതിയെ രക്ഷിച്ച ഓട്ടോ ഡ്രൈവറെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയത്. ആ യുവതി ഇപ്പോൾ സ്ഥലത്തില്ല, അവർ ഗൾഫിലേക്ക് പോയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അവരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പും പോലീസ് തുടരുന്നുണ്ട്. ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് ഓട്ടോ ഡ്രൈവർ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞത്. പത്തനംതിട്ടയിൽ നിന്ന് എത്തി ഷാഫിയാണ് ഇവരെ ഇലന്തൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അന്ന് അതേ സ്കോർപിയോ, ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അതേ സ്കോർപിയോയിലാണ് ഈ യുവതിയെ കൊണ്ടുപോയത്. 3 ദിവസത്തെ പച്ചമരുന്ന് അരയ്ക്കണം എന്ന് പറഞ്ഞായിരുന്നു ഭഗവത് സിംഗിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആദ്യ ദിവസം ഈ ജോലി ചെയ്യിച്ചു. 2 ദിവസമാണ് ഈ യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഉപദ്രവിക്കപ്പെടുന്നതും. 2 പേർ ചേർന്നാണ് യുവതിയെ ബലാത്സംഗം ചെയ്തത്, ലൈംഗികമായി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അവിടെ നിന്നൊരു ഫോൺ ലഭിച്ച യുവതി തന്നെ ഈ ഓട്ടോ ഡ്രൈവറെ മുൻപരിചയമുള്ളായിരുന്നു കൊണ്ട് അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു, തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ വഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ ഓട്ടോ ഡ്രൈവർ അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിനുള്ളിൽ നിന്ന് 2 ആണുങ്ങൾ ഇറങ്ങി ഓടി. ഈ സംഭവത്തിന് പിന്നാലെ യുവതിയുമായി പുറത്തേക്ക് വരുമ്പോൾ ലൈല പുറകെ വന്ന് ഇവരോട് ഒരു കാരണവശാലും ഈ വിവരങ്ങൾ പുറത്തു പറയരുത്, പോലീസിൽ പറയരുതെന്ന് കരഞ്ഞ് കാല് പിടിച്ചു എന്നുള്ളതാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത്. വിവരം പോലീസിൽ അറിയിക്കണമെന്ന് ഓട്ടോ ഡ്രൈവർ പലതവണ യുവതിയോട് പറഞ്ഞു. പക്ഷേ പുറത്തറിഞ്ഞാൽ തനിക്കത് മാനക്കേടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം യുവതി തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പത്തനംതിട്ടയിലെ തന്നെ പലരോടും, അതായത് തൻ്റെ അവരുടെ സഹപ്രവർത്തകരായിരുന്ന പലരോടും ഈ യുവതി ഈ വിഷയം പങ്കുവെക്കുകയും ചെയ്തിരുന്നു.